ജെസ്സി ഫുഡ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമൻ്റെ റെസിപ്പി കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കണതെന്ന് നോക്കാം. വെജിറ്റബിൾ കുറുമ റെഡിയാക്കാനായിട്ട് ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള ഒരു അര കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ക്യാരറ്റ്, പിന്നെ ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങും ഒരു സവാളൻ്റെ പകുതിയും എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നിങ്ങളടുത്ത് വേറെ എന്തൊക്കെയാ വെജിറ്റബിൾസ് ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ബീൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ വേറെ എന്തൊക്കെയാ വെജിറ്റബിൾ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര ഉള്ളിരുന്നു, അതിട്ടിട്ടാണ് ഞാൻ കുറുമ റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ വേവിച്ചിട്ട് എടുക്കട്ടോ ചെയ്യണത്. പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിലേക്ക് എരിവിനായിട്ട് പച്ചമുളകും അവസാനം നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെജിറ്റബിൾസിൻ്റെ മുകളിൽ നിൽക്കണ അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് പാകത്തിനുള്ള വേവായിട്ട് കിട്ടുള്ളൂ. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമുക്ക് നല്ല പാകത്തിനുള്ള വേവായിട്ട് തന്നെ കിട്ടും. വെജിറ്റബിൾസൊക്കെ വേവുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള അരപ്പും കൂടെ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടിട്ടാണ് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പും ഒരു ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കും. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളൊരു 5-6 അണ്ടിപ്പരിപ്പുണ്ട്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ ആയതുകൊണ്ട് കേട്ടോ അത്ര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് തേങ്ങയുടെ അളവ് കൂട്ടുകയാണെങ്കിൽ അണ്ടിപ്പരിപ്പിൻ്റെ അളവൊക്കെ കൂട്ടിയിട്ട് എടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരച്ചെടുത്തിട്ട് വരാം. വെജിറ്റബിൾസൊക്കെ നല്ലപോലെ വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. തേങ്ങക്ക് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ ഒഴിച്ചു കൊടുക്കാം. മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുഴറ്റിയിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമ ഇട്ടത്. തേങ്ങ അരച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. നമ്മൾ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ലാസ്റ്റ് ഉണ്ട്, ഇതിൽ എണ്ണ ഒഴിച്ച് വറ്റിയെടുക്കുക ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ലാസ്റ്റാണ് ഞാനിത് ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. ഞാനിത് വറവിട്ടെടുക്കാനായിട്ട് കുറച്ച് ഓയിലൊരു ചട്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വറവ് ഇട്ട് വെച്ചിട്ടുള്ളത് വെജിറ്റബിൾ കുറുമയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു സ്റ്റൈലിലുള്ളൊരു വെജിറ്റബിൾ കുറുമ തന്നെയാണത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും വേണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.